ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ പേപ്പാറ ഗൗതമൻ തോറ്റു തുന്നമ്പാട് നമ്മുടെ ഭരത് നിരപരാധി എന്ന് തെളിയുന്ന ആ കിടിലൻ വിശേഷത്തിലേക്ക് തന്നെ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഭരത് ആനന്ദവർമ്മയോടും സുശീലാമ്മയോടും പറഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛാ, ഞാൻ എൻ്റെ അച്ഛൻ്റെ കാലിൽ ഇതുവരെ വീണിട്ടില്ല, ആ കാലിൽ വീഴാനും എനിക്ക് തോന്നിയിട്ടില്ല, എന്നാ ഞാൻ ഈ കാലിൽ വീഴുകയാ, കാരണം ഈ കാലിൽ വീണ് എനിക്കൊരിക്കലും നുണ പറയാൻ പറ്റില്ല. സത്യ അച്ഛാ, സത്യ, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ ട്രാപ്പിലാക്കുകയായിരുന്നു, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകില്ല. അവന്തികയെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ പഴയ ആ ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ വിട്ടതിന് ശേഷം ഒരിക്കലും ഞാൻ അതിലേക്ക് പോയിട്ടില്ല. പിന്നെ ഒരു കൂട്ടുകാരൻ, എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ നിന്നിരുന്നൊരു സുഹൃത്ത്, അവൻ അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് പോയി എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടച്ചാ ഇത് കേട്ടതും. മോനെ, സാരമില്ലടാ, നിൻ്റെ നന്മ എല്ലാവർക്കും മനസ്സിലാവും, പ്രത്യേകിച്ച് അവന്തികയെല്ലാം തിരിച്ചറിയും. മോൻ വിഷമിക്കാതെ. ആ ശരി അച്ഛാ, ഞാൻ നിങ്ങളോട് യാത്ര പറയാൻ വന്നതാ. യാത്ര പറയാനോ? നീ എങ്ങോട്ട് പോവുക? പോകുക അച്ഛാ, എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല, എന്നാലും പോയേ പറ്റൂ. അവന്തികയ്ക്ക് എന്നെ ഇപ്പോൾ വേണ്ടാലോ, അവൾക്കിപ്പോൾ എന്നെ തീരെ പിടിക്കുന്നില്ല. ഞാൻ അടുത്തേക്ക് ചെന്നാൽ എന്നെ ആട്ടിവിടുക, ആട്ടിപ്പായിക്കുക, പിന്നെ അവിടെ ഞാൻ നിന്നിട്ട് എന്താ കാര്യം? അവൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കട്ടെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെടട്ടെ, അപ്പോൾ അവൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വരാച്ചാ എന്നും പറഞ്ഞ് നമ്മുടെ ഭരത് അവിടെ നിന്നും പോകാനൊരുങ്ങാണ്. അപ്പോൾ ആനന്ദവർമ്മ, മോനെ വേണ്ടച്ച, എന്നെ തടയണ്ട, ഞാൻ പോവുക, എന്നെ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ആത്മഹത്യയൊന്നും ചെയ്യില്ല, ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പറ്റില്ല, കാരണം എനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, നല്ലൊരു ജീവിതമുണ്ട്, അവരെന്നെ മനസ്സിലാക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കും, നിങ്ങളുടെ വിളിയും പ്രതീക്ഷിച്ച് എന്നും പറഞ്ഞ് ഭരത് പോവുകയാണ്. ഭരത് പോയി കഴിഞ്ഞതും സുശീലാമ്മ, അതെ ദേ, നിങ്ങളെത്രയും പെട്ടെന്ന് കൺമണിയേയും ദേവയും വിളിച്ച് വിവരം അറിയിക്കുക, ഇല്ലെങ്കിൽ ഇത് വല്ലാത്ത പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. എനിക്ക് ഭരത്തിൻ്റെ യാത്ര പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ പേടിയാ തോന്നുന്നേ, അവൻ്റെ ആ കരയുന്ന മനസ്സും ആ മുഖവും ഒക്കെ കാണുമ്പോൾ ടെൻഷൻ തോന്നുക. അവന്തികയുടെ എടുത്തുചാട്ടം കാരണം അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിക്ക് എന്നും. സുശീലാമ്മ ഇത് കേട്ടത്, ശരിയടോ, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ആനന്ദവർമ്മ അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഭരത്തിനെയാണ് രാത്രി ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക. നടന്നു പോകുമ്പോഴും ഭരത്തിനെ ചിന്ത മുഴുവനും അവന്തിക തന്നെ തള്ളിയിട്ടതും പിന്നെ അവന്തിക തന്നെ അവഗണിച്ചതും വഴക്ക് പറഞ്ഞതും ഞാനിവിടെ ചത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് ചോദിച്ചതൊക്കെ ഇങ്ങനെ ഭരത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു കടന്നു വരികയാണ്. ഭരത് നല്ലോണം കരയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എന്താ പറയുക, തിരുത്താൻ പെട്ടെന്ന് പറ്റും, പക്ഷേ താൻ തെറ്റ് ചെയ്യാതെ തന്നെ തന്നെ ട്രാപ്പിലാക്കിയിരിക്കുന്നത് കൊണ്ട് ഇപ്പം ആരോടും എന്ത് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല, തിരിച്ചറിയില്ല, എന്നെ എൻ്റെ അവന്തിക എന്ന് മനസ്സിലാക്കും എന്നൊക്കെ ഓർക്കുക. പിന്നീട് അവന്തിക തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭരത് അവിടെ ചെന്ന് നിന്നതും പിന്നെ ഭരത് സംസാരിക്കാൻ ചെന്നപ്പോൾ അവന്തിക ഭരത്തിനെ ആട്ടിപ്പായച്ചതൊക്കെ ഭരത് ഓർക്കുക, എന്നിട്ട് മരിക്കണോ ജീവിക്കണോ എന്നും ചിന്തിക്കുന്നുണ്ട്. അതെ, എന്തിനാ ജീവിച്ചിരുന്നിട്ട്, സ്വന്തം ഭാര്യയ്ക്ക് പോലും തന്നെ വിശ്വാസമില്ല. അല്ല, വിശ്വാസമില്ല എന്ന് പറയുന്നതിലും അത്ഭുതമൊന്നുമില്ല, കാരണം താൻ മുമ്പ് ജീവിച്ചിരുന്നത് അങ്ങനെയാണല്ലോ, അതുകൊണ്ടിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കണം. പിന്നീട് കാണിക്കുന്നത് ദേവയെയും കൺമണിയെയുമാണ്. അവർ രണ്ടുപേരും വീട്ടിലെത്തി. മോനെ, ഭരത്തിൻ്റെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി. ഭരത്തിൻ്റെ ആ പോക്ക് നല്ല പോക്കല്ലാന്ന് തോന്നി, വല്ല കടുങ്ങുകയും ചെയ്താലോ. എൻ്റെ അമ്മേ, ഞങ്ങൾക്കൊക്കെ ഭരത്തിനെ വിശ്വാസമാണ്, പക്ഷേ അവന്തിക സമ്മതിക്കുന്നില്ലല്ലോ. അവൾ സമ്മതിക്കാത്ത നിലയിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് പറയാനല്ലേ പറ്റൂ അമ്മേ. അവന്തിക്ക് ഭയങ്കര വാശിയില്ല, പറഞ്ഞാൽ കേക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരത്തിനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ആ അമ്മ എന്തായാലും വിഷമിക്കണ്ട, അച്ഛാ, അച്ഛൻ പേടിക്കണ്ട, ഭരത്തിനെ എന്തായാലും ഞാൻ എനിക്ക് അറിയാവുന്ന ഒരിടത്തുകൊണ്ട് താമസിപ്പിച്ചോളാം. അവസാനം അവനെക്കുറിച്ചുള്ള തെറ്റുധാരണയൊക്കെ മാറുമ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നാൽ മതിയല്ലോ. ആ അതാ മോനെ നല്ലത്, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ ചെന്നേ അവസാനിക്കും. പാവം ഭരത്, അവന് ഒരുപാട് സങ്കടമുണ്ട്. ഇവിടെ വന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്നവൻ കരഞ്ഞു, അവൻ്റെ അച്ഛനെ പോലും അവന് വിശ്വാസമില്ല, എന്നാൽ എന്നെ വിശ്വാസമാണെന്നും പറഞ്ഞ് അവൻ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. പക്ഷേ പേടിയാവുക, അവന്തികയുടെ വാശി കാരണം ഭരത് എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ എന്ത് ചെയ്യും? അത് വല്ലാത്തൊരു നഷ്ടമായി പോവില്ലേ നമുക്ക് എന്നൊക്കെ. വിഷമിക്കണ്ട അമ്മേ, ഞങ്ങൾ നോക്കിക്കോളാം. അതേ ദേവ, ഭരത്തിനെ ഒന്ന് സൂക്ഷിച്ചോണേ, കാരണം ഭരത് വല്ല കടുങ്കയും ചെയ്യുന്നു, ഞങ്ങളുടെയൊക്കെ മനസ്സ് പറയുന്നുണ്ട്. അവൻ ആകെ തകർന്നു പോയിരിക്കുക, ചെയ്തിട്ട് ആരെങ്കിലും തെറ്റായി പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ചെയ്യാത്ത തെറ്റിനെ ആ പാവത്തിനെ ശിക്ഷിക്കുമ്പോൾ അതൊരു വല്ലാത്ത സങ്കടം തന്നെയാ ദേവ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവിയും ഉപദേശിക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ദേവയ്ക്കും ആകെ സങ്കടമായി. അപ്പോഴേക്കും വീട്ടുമുറ്റത്ത് ആ പോലീസ് ജീപ്പ് വന്നെത്തുകയാണ്. പോലീസ് ജീപ്പിൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും അതിശയത്തോടെ പുറത്തേക്ക് നോക്കുക. പോലീസുകാർ ജീപ്പിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറി. ആ അതെ, ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്താ സാറേ, എന്താ കാര്യം? ഞങ്ങൾക്ക് അകത്തേക്ക് വരാമല്ലോ അല്ലേ? ആയിക്കോട്ടെ സാറേ, അകത്തേക്ക് വരൂ.
ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഭരത് മോഷ്ടിച്ച പണം, അതായത് ആ ഭരത് ഗുണയുടെ കയ്യിൽ നിന്ന് മേടിച്ച പണം, ഈ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. സാറേ, നിങ്ങൾക്ക് എവിടെന്നെങ്കിലും റോങ് ഇൻഫർമേഷൻ കിട്ടിയാ നിങ്ങൾ ഉടനെ കുറ്റിയും പറിച്ചിങ്ങോട്ട് പോന്നോളൂ അല്ലേ? അങ്ങനെ ഈ വീട്ടിൽ മുമ്പ് പണം കണ്ടെത്തിയതായിട്ടുള്ള വല്ല FIR നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീട്ടിൽ എന്തെങ്കിലും കൊള്ള മുതൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളൊരു വല്ലതും നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ കയറി ഇതൊക്കെ പരിശോധിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നു എന്ന്. ഞങ്ങളെ നാണം കെടുത്താനുള്ള പരിപാടിയാണോ? സോറി സോറി മിസ്റ്റർ ആനന്ദവർമ്മ സാർ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഭരത് മോഷ്ടിച്ച പണം ഒന്നെങ്കിൽ പനന്തോട്ടത്തിൽ എലിസബത്തിൻ്റെ വീട്ടിൽ, ഇല്ലെങ്കിൽ ആനന്ദവർമ്മയുടെ വീട്ടിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിലല്ലാതെ വേറെ എവിടെയും ഭരത് സൂക്ഷിക്കാനിടയില്ല. സാറേ, പനന്തോട്ടത്തിൽ എലിസബത്തിൻ്റെ വീട്ടിൽ നിന്ന് എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അത് തന്നെയാ ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഇത് കേട്ടതും ദേവ വേണ്ടമ്മേ, അവര് പോയി സെർച്ച് ചെയ്തോട്ടെ, അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യട്ടെ എന്നും. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇവര് നമ്മളെ നാണം കെടുത്താൻ തന്നെ മനഃപൂർവ്വം കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുകയല്ലേ. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അനന്യയും പേപ്പാറ ഗൗതമനെത്തി. എന്താ എന്താ ഇവിടെ പ്രശ്നം? പാതിരാത്രി മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കാതെ? അതെ, ഭരത് മോഷ്ടിച്ചുകൊണ്ടുവന്ന പണം ഈ വീട്ടിനകത്തുണ്ടെന്ന്. എന്ത്, ഭരത് മോഷ്ടിച്ച പണോ? സാറേ, എൻ്റെ മോനാ ഭരത്. അങ്ങനെ അവൻ പണം മോഷ്ടിച്ചത്. ഇവിടെ കൊണ്ടുവന്ന് വെക്കാനുള്ള ധൈര്യമൊന്നും അവനില്ല. അവൻ അങ്ങനെ വെക്കുകയില്ല, എൻ്റെ മോൻ മോഷ്ടിച്ചിട്ടില്ല. അല്ല, സാറുമാർക്ക് ഇത്രയേ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ സാറെന്തിനാ അവനെ ജാമ്യത്തിൽ വിട്ടത്? എനിക്കിപ്പം മനസ്സിലായി സാറേ, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സാറിനറിയാം. എന്നാലും അവനെ മനഃപൂർവ്വം കൊടുക്കണം. അതിൻ്റെ പേരിലല്ലേ നിങ്ങളീ കളിച്ചുകൊണ്ടിരിക്കുന്നേ. മിസ്റ്റർ പേപ്പാറ ഗൗതമൻ, എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഈ വീടൊന്ന് സെർച്ച് ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യാം. അപ്പോഴേക്ക് അനന്യ വന്നു. അല്ല സാറേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ശരി, അങ്ങനെ സാർ ഈ വീട് മുഴുവനും സെർച്ച് ചെയ്തിട്ട് സാറിനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടാം. എന്നിട്ട് സാറ് അവരുടെ മുൻപിൽ വെച്ച് ഞങ്ങളോട് മാപ്പ് പറയോ? അത് കേട്ടത് പോലീസുകാർ, അങ്ങനെ ഒരു നിയമവും ഇല്ലല്ലോ മാഡം, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങൾക്കിത് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് പോലീസുകാർ മുകളിലേക്ക് പോവുകയാണ്. മൊത്തം സെർച്ച് ചെയ്യുകയാണ്, മൊത്തം സെർച്ച് ചെയ്ത് റൂം മുഴുവനും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഒരു പോലീസുകാരന് ആ ബാഗ് കിട്ടി. പേപ്പാറ ഗൗതമൻ്റെ മുറിയിൽ നിന്നും, അതെ, ഭരത്തിനെ കൊടുക്കാൻ ഗൗതമൻ വെച്ച ആ ബാഗ് എടുത്തുകൊണ്ട് അവർ താഴേക്ക് ഇറങ്ങി വരാൻ ഒരുങ്ങുക. അപ്പോഴേക്കും തരുജ, അമ്മേ അച്ഛാ, ഇപ്രാവശ്യം അവർക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ നല്ല മറുപടി കൊടുത്തിട്ട് തന്നെ വേണം വിടാൻ. അവരിനി മേല ഈ വീട്ടിലേക്ക് വന്നു പോകരുത്, അത്രയേ ഉള്ളൂ. വിജയും സ്വപ്നയും എല്ലാവരും അത് തന്നെ പറയാ. അതെ അമ്മേ, അതെ അച്ഛ, അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. കാരണം അങ്ങനെ അവരെ വിട്ടാൽ പറ്റില്ലല്ലോ. ഓരോ പ്രാവശ്യവും അന്വേഷിക്കണം, സെർച്ച് ചെയ്യണമെന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി ഇറങ്ങാൻ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? കാണുന്നവരെന്ത് വിചാരിക്കും? എന്നും നമ്മുടെ വീട്ടിലെ പോലീസും പട്ടാളവും മാത്രമേ ഉള്ളൂ. എന്തൊരു കഷ്ടമായത്, മനുഷ്യനെ സമാധാനത്തോടെ ജീവിക്കാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പോലീസുകാർ ബാഗുമായിട്ട് താഴേക്കെത്തി. അതെ, ഈ ബാഗ് ആരുടേതാ എന്നും പോലീസുകാരൻ ചോദിക്കുക. അത് കേട്ടതും നമ്മുടെ ആനന്ദവർമ്മയും ഗൗതമനും സുശീലാമ്മയും ഒക്കെ അന്തം വിട്ട് നിൽക്കുക. സാറേ, ഈ ബാഗ് ആരുടെ മുറിയിൽ നിന്നാണ് കിട്ടിയത്? ആരുടെ മുറിയാണെന്നൊന്നും അറിയില്ല. ആ മുറിയിൽ നിറയെ ബ്രാൻഡിക്കുപ്പികൾ ഇരിപ്പുണ്ടായിരുന്നു എന്നും. അപ്പം സുശീലാമ്മ, എന്നാ പിന്നെ സംശയിക്കാനില്ല, അത് പേപ്പാറ ഗൗതമൻ്റെ മുറി തന്നെയാ. എന്താ ഗൗതമ, എന്താ ഇതിൻ്റെയോ കർത്തം? ഈ ബാഗ് തനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നും ആനന്ദവർമ്മ ചോദിക്കുകയാണ്. അത് കേട്ടതും കൺമണിയും അങ്ങോട്ട് വരെ, അതെ അങ്കിളെ, പറ എന്തായാലും പറ ഈ ബാഗ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നും ചോദിക്കുക. അത് കേട്ടതും ഗൗതമൻ ഒന്നും ഉണ്ടാകുക. ഗൗതമ, നിങ്ങൾ ഈ മൗനം പാലിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്, പറയൂ. അപ്പോൾ കൺമണി, സാർ എന്തായാലും ആ ബാഗ് ഒന്ന് തുറന്ന് നോക്ക്, എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ എന്നും. അപ്പോഴേക്കും CIFO ബാഗ് തുറക്കാൻ പോയി. ബാഗ് തുറക്കാൻ പോയതും ഗൗതമൻ, വേണ്ട, തുറക്കാൻ വരട്ടെ, ഞാൻ നടന്നതൊക്കെ പറയാം എന്നും പറയുകയാണ്. എന്താ ഗൗതമന് പറയാനുള്ളത്, പറയൂ. അന്ന് സംഭവം നടന്ന രാത്രി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, കുറുക്കം വരിച്ച് ഉറങ്ങുമായിരുന്നു. അപ്പോഴാ ഭരത് എന്നെ ഫോൺ വിളിച്ചത്. ഹലോ മോനെ, അച്ഛനൊന്ന് വേഗം പുറത്തേക്ക് വാ എന്നും പറഞ്ഞ് അവൻ എന്നെ വിളിച്ചു. ഞാൻ കതക് തുറന്ന് പുറത്തേക്ക് ചെന്നു. പുറത്തുനിന്ന് ചുറ്റോട് ചുറ്റും നോക്കിയപ്പോൾ അവനവിടെ വന്ന് നിൽക്കുന്നു ഗേറ്റിനടുത്ത്. എന്നിട്ട് ഗേറ്റ് തുറന്ന് പതുക്കെ അകത്ത് വന്നു, കയ്യിലൊരു ബാഗും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താടാ മോനെ ഈ പാതിരാത്രി എന്ന്. അപ്പം അവൻ പറഞ്ഞു, അവന്മാരുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ച പണം ഞാൻ മേടിച്ചോണ്ട് വന്നച്ചാ. പക്ഷേ ഇത് സൂക്ഷിക്കാൻ പറ്റിയ ഇടം അച്ഛൻ്റെ കൈയാണെന്നാ എനിക്ക് തോന്നിയത്. അച്ഛാ, ഞാൻ അച്ഛനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു ആപത്ത് വന്നപ്പോൾ അച്ഛനെ വിളിക്കാനേ എനിക്ക് തോന്നിയത്. അച്ഛാ, അച്ഛനിത് സൂക്ഷിക്കണം. മോനെ, നീ വല്ല കുടുക്കലും ചെന്ന് ചാടുവാണോടാ എന്നും ഞാൻ ചോദിച്ചു. പക്ഷേ അവൻ, അങ്ങനെ ചാടുവൊന്നും അല്ല അച്ഛാ, പക്ഷേ കേസും കാര്യങ്ങളൊക്കെ ആവും, അങ്ങനെ എന്തൊക്കെ പ്രശ്നം വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്കിത് തരാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ, അച്ഛൻ വേണം ഇത് സൂക്ഷിക്കാൻ എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു. എടാ മോനെ, സൂക്ഷിക്കണേടാ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ കൈ ചേർത്ത് പിടിച്ച്, എനിക്കറിയാച്ചാ ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും എൻ്റെ അച്ഛനെന്നെ തള്ളി പറയില്ല എന്ന്. അച്ഛൻ എൻ്റെ
ഒപ്പം ഉണ്ടാവുമെന്ന്. അതാ എൻ്റെ ധൈര്യം. എൻ്റെ അച്ഛൻ എന്നും എൻ്റെ കൂടെ വേണം എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഒന്നും പോയി. അപ്പോൾ പണമായിട്ട് ഞാൻ അകത്തേക്കും പോന്നു. അത് അങ്ങനെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചതാ എന്നും. ഇത് കേട്ടതും എല്ലാവരും ഞെട്ടാതെ തന്നെ ഇങ്ങനെ നിൽക്കുക. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പറ ഗൗതമനല്ലേ പറയുന്നേ, അത് വലിയ കള്ളമായിരിക്കും തോന്നി. അപ്പോൾ ബോസ് ചെയ്യ ചോദിക്കുക, എന്നിട്ട് താൻ എന്താണോ ഇത്രയും നേരം ഒന്നും പറയാതെ നിന്നത്? അപ്പോൾ ആനന്ദ് പറയും, അതെ അതെ ഗൗതമ, തന്നോട് ഇത്രയും നേരം മാറി മാറി ചോദിച്ചിട്ടും താൻ എന്താ പറയാതിരുന്നത്? അത് പിന്നെ പറയാതിരുന്നത് എൻ്റെ മോനെ ഞാൻ തന്നെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കരുതിയിട്ടാ. അപ്പോൾ നമ്മുടെ വിജയ് മുന്നോട്ട് വരിക, ഇല്ല സാർ ഇത് കള്ളവാ, കാരണം ഇയാളെ ചതിക്കുന്നവരെ ഇയാൾ കൊല്ലാൻ പോലും മടിക്കില്ല. ഭരതിപ്പോൾ നല്ലവനാ, അവനെ നല്ലവനായിട്ട് നടക്കുന്നത് കാണാൻ ഇയാൾക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് ഇയാൾ ചതിക്കുകയായിരിക്കും. അപ്പം രവിയോ അത് തന്നെ പറയാം, അതെ സാർ എന്തായാലും ഇയാൾ പറയുന്നത് സാർ വിശ്വസിക്കേണ്ട, ഭരത് അങ്ങനെയൊന്നും ചെയ്യില്ല, ഭരത്തിനെ ഇപ്പം ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് എന്നൊക്കെ. ഇത് കേട്ടത് അനന്യ, ഓ സത്യം അറിഞ്ഞിട്ടും നിങ്ങൾക്കൊക്കെ അവനെ മാത്രമേ സപ്പോർട്ട് ചെയ്യാനുള്ളൂ. എൻ്റെ അച്ഛനെ കുറ്റക്കാരനാക്കണം, അതിനു വേണ്ടി നിങ്ങൾ എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും കാണിക്കും അല്ലേ? ഏട്ടത്തി ഒന്നടങ്ങ ഏട്ടത്തി, എല്ലാവരും സത്യം അറിഞ്ഞില്ലേ? ഇനിയിപ്പോൾ ആ ബാഗ് ഒന്ന് തുറന്നു നോക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ സാർ. പ്ലീസ് ഇനി സാറിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, സാർ ആ ബാഗ് തുറന്നോളൂ എന്നും പറയുകയാണ്. അങ്ങനെ സി എയും, അതെ ശരി എനിക്കിനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ വാക്ക് തന്ന സ്ഥിതിക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ ബാഗ് തുറക്കുക എന്നും പറഞ്ഞ് സി ഐ ആ ബാഗ് തുറന്നു. ബാഗ് തുറന്നതും അതിനകത്ത് കുറേ ഡ്രസ്സുകൾ ഓരോന്നായി സി ഐ എടുത്ത് പുറത്തേക്കിട്ടു. അങ്ങനെ അവസാനം ബാഗ് കുടഞ്ഞ് സി ഐ എല്ലാം നോക്കിയപ്പോൾ നമ്മുടെ സി ഐക്ക് മനസ്സിലായ കാര്യം അതൊരു റോങ് ഇൻഫർമേഷൻ ആയിരുന്നു എന്ന്. സി ഐ വേഗം തന്നെ ആനന്ദവർമ്മയോട്, സാർ മിസ്റ്റർ ആനന്ദവർമ്മ സാർ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് കിട്ടിയ ഒരു റോങ് ഇൻഫർമേഷനിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ എന്താണ് സംഭവിച്ചതെന്ന്, ഈ ബാഗിനകത്ത് എന്തോ ഉണ്ടെന്ന് കരുതിയ ഞങ്ങൾ ഇത് എടുത്തുകൊണ്ട് വന്നത്. സാറേ നിങ്ങൾക്കൊരു രണ്ട് വാക്ക് കൊണ്ട് നിങ്ങളുടെ കാര്യം കഴിയുമായിരിക്കാം, എന്നാൽ ഞങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ടോ? ഏത് നേരം ഈ വീടിനകത്ത് കയറി ഇറങ്ങിയ അവസാനം ഞങ്ങളുടെ പേര് മുഴുവനും ഈ താട്ടിനകത്ത് എന്തായിരിക്കും? അറിയാം സാർ നിങ്ങളുടെ കഷ്ടവും മനസ്താപമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ, എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. ശരി സാർ നിങ്ങൾ പോയിക്കോ എന്നും പറഞ്ഞ് സി ഐയോട് പോയിക്കോളാൻ പറയുകയാണ് ദേവ. ഇതേസമയം സി ഐ പോയി. സി ഐ പോയി കഴിഞ്ഞതും ഗൗതമന് സന്തോഷമായി, പക്ഷേ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്, എന്നാലും ആ പണം എവിടെ പോയി എന്ന ടെൻഷൻ. അങ്ങനെ നമ്മുടെ ഗൗതമനിങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ അനന്യ വാച്ച നമുക്കകത്തേക്ക് പോകാം എന്നും പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ദേവയും കൺമണിയും, അതെ അങ്ങനെ അങ്ങോട്ട് പോയാലോ, ഇവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയണ്ടേ? എന്താ ഗൗതമനങ്ങളെ മുഖത്തൊരു ടെൻഷൻ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ. ഏയ് എൻ്റെ മുഖത്ത് എന്ത് ടെൻഷൻ, ഇത് സന്തോഷമാണ് എൻ്റെ മോൻ രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം. എൻ്റെ ഗൗതമനങ്ങളെ നിങ്ങളെപ്പോലെ ഒരുത്തമാരും ചിന്തിക്കില്ല, കാരണം എന്താണെന്നറിയാമോ, നിങ്ങൾ ഭയങ്കര ദുഷ്ടന, നിങ്ങൾ ജയിക്കാൻ വേണ്ടി സ്വന്തം മോനെ കുടുക്കിലാക്കാൻ വരെ മടിക്കാത്ത ഒരു ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞ് ദേവ പറയാൻ തുടങ്ങുകയാണ്. പക്ഷെ ദേവ ഇവിടെ എന്താ മോനെ നടക്കുന്നേ എന്നും ആനന്ദവർമ്മ ചോദിക്കുക. ഞാൻ പറയാച്ചാ, ഞാൻ പറയാം, ഇന്ന് രാവിലെ സി ഐ ഞങ്ങളെ കാണാൻ വിളിച്ചിരുന്നു, ഞങ്ങളോട് സി ഐ ഒരു വലിയ രഹസ്യം പറഞ്ഞു. ആ രഹസ്യം എന്താണെന്ന് ദേവ പറയുകയാണ്. അതെ ഇന്ന് ദേ രാത്രി ആനന്ദവർമ്മയുടെ വീട് പരിശോധിക്കാൻ, അതായത് സെർച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് ഓർഡർ വരും. അത് റീത്ത മാഡമാണ് എന്നോട് പറഞ്ഞത്. കാരണം ഭരത്തിൻ്റെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ്, ഭരത്തിനെ കൊടുക്കാൻ മനഃപൂർവ്വം അയാളുടെ അച്ഛനും പെങ്ങളും ചേർന്ന് ഓരോന്നും ചെയ്തു കൂട്ടുന്നുണ്ട്. അതായത് ഗുണയുടെ കയ്യിൽ നിന്ന് മേടിച്ച പണം ആനന്ദവർമ്മയുടെ വീട്ടിൽ പേപ്പാറ ഗൗതമൻ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭരത്തിനെ രക്ഷിക്കാം, അത് കണ്ടെത്തി അവിടെ നിന്ന് മാറ്റുക തന്നെ വേണം എന്നൊക്കെ സി ഐ ഞങ്ങൾ ഉപദേശിച്ചു. റീത്ത മാഡം ഞങ്ങളുടെ ഒപ്പം ഉള്ളതുകൊണ്ടേ ഞങ്ങളുടെ കുടുംബത്തിന് ഒരാപത്ത് സംഭവിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ആ പണം ഇവിടെ വന്നതിന് ശേഷം സെർച്ച് ചെയ്ത് കണ്ടെത്തി ആ പെട്ടിയിൽ നിന്നും, അല്ല ആ ബാഗിൽ നിന്നും പണം മാറ്റി മറിച്ച് പഴന്തുണികൾ കുത്തിത്തിരികി വെച്ചു. എന്താ ഗൗതമനങ്ങളെ ഇപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഹാ ഇതെന്തൊരു കഷ്ടപാടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ അങ്കളെ വീണെടുത്ത് കിടന്ന് ഉരുളാതെ നിങ്ങളല്ലേ ഇപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ ഭരത്ത് പണം ഏൽപ്പിച്ചു എന്ന്. എന്നിട്ട് ആ പണം എവിടെ പോയി? നാണം കെട്ടത്, സ്വന്തം മോനെ ചതിക്കാൻ ആങ്ങളെയും പെങ്ങളും ചേർന്ന് ഓരോന്ന് ചെയ്തു കൂട്ടുന്നു. ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനന്യ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അനന്യ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു, അതെ ഒരു മെയിൽ അയക്കാൻ നിങ്ങൾക്ക് രണ്ടുപേര് വേണോ? എത്രയും പെട്ടെന്ന് മെയിൽ അയച്ച് എനിക്ക് കിട്ടിയിരിക്കണം. ഇതെന്തൊരു കഷ്ടമായത്, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് മെയിൽ അയക്കാൻ രണ്ടുപേര്, പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടണം, മനസ്സിലായോ? അപ്പോഴേക്കും കഥകളിലെ ശബ്ദം
കൊട്ടുന്ന ശബ്ദം. പെട്ടെന്ന് കഥക തുറന്ന അനന്യ പോയി കസേരയിലിരുന്നിട്ട് കൺമണിയോട് ചോദിക്കുക, എന്താടി നീ കഥക തല്ലി പൊളിക്കോ ചേച്ചി, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താ? എന്തിനാ ഭരത്തിനെ വേദനിപ്പിക്കുന്നേ? ആ ഭരത് എന്ത് തെറ്റാ ചെയ്തത് എന്നും. ഇത് കേട്ടതും അനന്യ കൺമണിയെ തുറച്ചു നോക്കുകയാണ് കാര്യങ്ങൾ അറിയാതെ. അതെ, കൺമണി അവിടെ വന്നത് വലിയ പ്ലാനോട് കൂടിയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് അനന്യ ഇരുന്നത്. അപ്പോൾ ഇതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എന്നാൽ നാളെ എല്ലാ സത്യവും കൃത്യമായിട്ട് തെളിയുന്ന ദിവസമാണ്, എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക. പക്ഷേ സത്യങ്ങളെല്ലാം തെളിയുമ്പോൾ നമ്മുടെ ഭരത്തിനെ കാണാനില്ല. അതെ, ചെയ്യാത്ത തെറ്റിന് കുറ്റവാളിയായ ഭരത് എവിടെ പോയി? സങ്കടം സഹിക്കാനാകാതെ അവന്തിക എന്ത് ചെയ്യും എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.